മുല്ലപ്പെരിയാർ ഡാമിൻ്റെ തൊട്ട് താഴെ താഴെ മുതൽ അങ്ങോട്ട് കൊച്ചി വരെ ഈ പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്ന മനുഷ്യരുണ്ട്. ഇത് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ആശങ്ക തന്നെയാണ്. അതായത് നമുക്ക് ഡീകമ്മീഷനിങ് തന്നെയാണ് ഈ കാര്യത്തിൽ ഉള്ള ഏക പരിഹാരം, വേറെ നമുക്ക് മറ്റൊരു പരിഹാരവുമില്ല. ഇത്രയും ഉയരത്തിൽ കിടക്കുന്ന വെള്ളം താഴ്വാരങ്ങളിൽ 1300 അടി താഴെ താമസിക്കുന്ന മനുഷ്യർക്ക് കൊടുക്കാൻ എന്തിനാണ് ഒരു പുതിയ ഡാം? പഴയ ഡാം പൊളിച്ചു കളഞ്ഞ് ഡീകമ്മീഷൻ ചെയ്യുക എന്നാണ് പൊതുവെ നമ്മൾ ധരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഡീകമ്മീഷനിങ് അതല്ല. ഇതാണ് മുല്ലപ്പെരിയാറിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ശാശ്വതമായ ഒരു പരിഹാരം. ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും നമസ്കാരം. ജലമാണ് ജീവന്റെ ഉറവിടം. ഇന്ന് നമ്മൾ ഭൂമിയിൽ കാണുന്ന, ഈ ലോകത്ത് കാണുന്ന എല്ലാ ജീവവർഗങ്ങളുടെയും ആധാരമെന്ന് പറയുന്നത് ജലം തന്നെയാണ്. പക്ഷേ ഈ ജലം കൊണ്ട് തന്നെ ഒരു നാടിൻ്റെ മുഴുവൻ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ കാണുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇന്ന് ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഡാമുകൾക്ക് പോലും വെറും 40 വർഷം മാത്രം ആയുസ് പറയുന്ന സാഹചര്യത്തിൽ, 100 വർഷത്തിന് മുമ്പുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച മുല്ലപ്പെരിയാർ ഡാം ഇന്ന് 126 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പോലും അതിൻ്റെ സംഭരണശേഷിയുടെ ഏറ്റവും പരമാവധി അളവിലേക്ക് വെള്ളം കെട്ടി നിർത്തിക്കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഉറക്കം കളയുന്നു. നമ്മുടെ എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം മുഴുവനുള്ള മലയാളികൾക്ക് ഏറ്റവും വലിയൊരു ആശങ്കയായി ഇന്ന് മാറിയിരിക്കുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാം. അപ്പോൾ ഞാനിപ്പോൾ ഇന്നുള്ളത് നമ്മുടെ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ മുൻ ചെയർമാനായിട്ടുള്ള നമ്മുടെ പ്രൊഫസർ CP റോയ് സാറിൻ്റെ കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊക്കെ നമുക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ലൈഫ് ട്രാവലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സാറിൻ്റെ വാക്കുകളിലേക്ക് പോകാം. സാറേ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അതെ സാറേ, നിലവിൽ ഇപ്പോൾ നമ്മൾ മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് പല ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പല ആൾക്കാരും പുതിയ ഡാം വേണം, നിലവിലുള്ള ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം പണിത് നമുക്ക് പ്രശ്നത്തിനൊരു പരിഹാരം കാണണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ സാറ് മാത്രം വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് പല സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സാർ അതൊന്ന് വിശദീകരിക്കാമോ? അനൂപ് പറഞ്ഞതുപോലെ തന്നെ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം, അതുതന്നെയാണ് കേരളത്തിൻ്റെ പ്രധാന ആവശ്യം. അപ്പോൾ ഡീകമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് പൊതുവേ ഒരു തെറ്റായ ധാരണയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം പൊതുവേ ഡീകമ്മീഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് പുതിയ ഡാം പഴയ ഡാം പൊളിച്ചു കളഞ്ഞ് ഡീകമ്മീഷൻ ചെയ്യുക എന്നാണ് പൊതുവേ നമ്മൾ ധരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഡീകമ്മീഷനിങ് അതല്ല. ലോകത്തെല്ലായിടത്തും ഒരു ഡാം പഴയതായാൽ അതിലെ ജലനിരപ്പ് കുറയ്ക്കുക എന്നതാണ്. അതേതാണ്ട് 50% താഴ്ത്തി കഴിഞ്ഞാൽ ആ ഡാം ഡീകമ്മീഷൻഡ് ആണ്. ഇത് ഐക്യരാഷ്ട്രസഭ പറയുന്നത് നിലവിലുള്ള ഒരു ഡാമിൻ്റെ ജലനിരപ്പ് 50% താഴ്ത്തിയാൽ ആ ഡാം ഡീകമ്മീഷൻഡ് ആണ് എന്നാണ് ഐക്യരാഷ്ട്രസഭ തന്നെ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുല്ലപ്പെരിയാർ ഡാം പൊളിക്കാൻ പറ്റത്തില്ല. കാരണം ആ ഡാം പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു 8 വർഷത്തേക്കെങ്കിലും തമിഴ്നാട്ടിലെ 5 ജില്ലകളുടെ കുടിവെള്ളം മുടങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിൽ ആ ഡാം പൊളിച്ചൊരു ഡാം കെട്ടുക എന്നത് പ്രായോഗികമല്ല എന്നതാണ് സത്യം. പിന്നെ നമുക്ക് ഡീകമ്മീഷനിങ്, അതിനെക്കുറിച്ച് പറയുമ്പോൾ 1978 ഇന്ത്യയിലെ പഴക്കം ചെന്ന ഡാമുകൾ പരിശോധിച്ച കൂട്ടത്തിൽ സെൻട്രൽ വാട്ടർ കമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ചിരുന്നു. അന്ന് മുല്ലപ്പെരിയാർ ഡാമിന് അപകട ഭീഷണി ഉണ്ടേ എന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷൻ കണ്ടെത്തുകയും അടിയന്തരമായി സെൻട്രൽ വാട്ടർ കമ്മീഷൻ അന്ന് ചെയ്തത് മുല്ലപ്പെരിയാർ ഡാമിലെ 16 അടി വെള്ളം താഴ്ത്തുകയാണ് ചെയ്തത്, ആദ്യം ചെയ്തത്. അന്നുണ്ടായിരുന്ന 10 സ്പിൽവേ വഴി ജലം പെരിയാറ്റിലേക്ക് ഒഴുക്കി 152 അടി ജലനിരപ്പ് 136 അടിയാക്കി കുറച്ചു. ഇത് യഥാർത്ഥത്തിലൊരു ഡീകമ്മീഷനിങ് ആണ്. അതിനെ നമുക്ക് ഫുൾ ഡീകമ്മീഷനിങ് എന്ന് പറയുന്നത്, ഇതൊരു പാർഷ്യൽ ഡീകമ്മീഷനിങ് ആണ്. ഇതുതന്നെയാണ് ലോകത്തെല്ലായിടത്തും നടക്കുന്നത്, എല്ലായിടത്തും ചെയ്യുന്നത്. ഒരു ഡാം അപകടത്തിലായാൽ പെട്ടെന്ന് അതിനെ അപകടരഹിതമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇത്തരത്തിലുള്ള പാർഷ്യൽ ഡീകമ്മീഷനിങ് ആണ്. അപ്പോൾ 152 അടി ജലം 136 അടിയാക്കിയപ്പോൾ 16 അടി വെള്ളം കുറച്ചു.
ആ 16 അടി വെള്ളം നമ്മൾ ഒരു ചെറിയ അളവായിട്ട് കാണരുത്. ഉപരിതലത്തിൽ കിടന്ന വെള്ളമാണ് പെരിയാറ്റിലേക്ക് ഒഴുക്കി വിട്ടത്. അപ്പോൾ 15.5 TMC വെള്ളം അന്ന് 10.5 TMC ആക്കി കുറയ്ക്കുക ആദ്യം സെൻട്രൽ വാട്ടർ കമ്മീഷൻ ചെയ്തവർ. 15.5 TMC വെള്ളം 10.5 TMC ആക്കിയപ്പോൾ നമുക്കറിയാം ഡാമിൻ്റെ പ്രഷർ 3-ൽ 1 കുറഞ്ഞു. യഥാർത്ഥത്തിൽ ഇതാണ് അന്ന് നടന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ നടത്തേണ്ടിയിരുന്ന ആദ്യത്തെ നടപടി. അതാണ് അന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ചെയ്തത്. അപ്പം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതാണ് പാർഷ്യൽ ഡീകമ്മീഷനിങ്. ഇനിയും ഇതുപോലെ തന്നെ വീണ്ടും 10-ഓ 15-ഓ കൊല്ലമോ അല്ലെങ്കിൽ 20-ഓ കൊല്ലമോ 10-ഓ 25-ഓ കൊല്ലമോ ഇപ്പം ഡീകമ്മീഷനിങ് പാർഷ്യൽ ഡീകമ്മീഷനിങ് കഴിഞ്ഞിട്ട് 10-30 വർഷം ആവശ്യമെന്ന് വന്നാൽ സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഡാം പരിശോധിച്ച് കഴിയുമ്പോൾ വീണ്ടും ജലനിരപ്പ് താഴ്ത്തണമെങ്കിൽ വീണ്ടും ജലനിരപ്പ് താഴ്ത്തി അടുത്ത പാർഷ്യൽ ഡീകമ്മീഷനിങ്ങിലേക്കാണ് പോകേണ്ടത്. ഇതാണ് യഥാർത്ഥത്തിൽ ഡീകമ്മീഷനിങ് എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഡീകമ്മീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇന്ന് യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാർ ഡാം അവിടെ നിലനിൽക്കുന്നതിൻ്റെ കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഡീകമ്മീഷനിങ് എന്ന് പറയുമ്പോൾ ശരിക്കും ഈ വെള്ളം കുറച്ച് നിറത്തിൽ തന്നെയാണ്. അതെ, നിലവിലെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർക്ക് വെള്ളം കിട്ടുക? ഇപ്പൊ നിലവിൽ 104 അടി ഉണ്ടെങ്കിൽ അല്ലേ വെള്ളം അവർക്ക് ചെല്ലുകയുള്ളൂ? 104 അടി വരെയുള്ള ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാം. 142 അടിക്ക് മുകളിലോട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇടുക്കി ഡാമിലേക്ക് സ്പിൽവേ വഴി ഇടുക്കി ഡാമിലേക്ക് എത്തും. ഇപ്പോൾ 104 അടിക്ക് താഴോട്ടുള്ള വെള്ളം ഡെഡ് സ്റ്റോറേജാണ്. പിന്നെ അത് തമിഴ്നാട്ടിലോട്ടും കൊണ്ടുപോകത്തില്ല, കേരളത്തിലേക്കും എടുക്കത്തില്ല. അതായത് നമുക്ക് ഡീകമ്മീഷനിങ് തന്നെയാണ് ഈ കാര്യത്തിൽ ഉള്ള ഏക പരിഹാരം, വേറെ നമുക്ക് മറ്റൊരു പരിഹാരവുമില്ല. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിരിക്കുന്ന ഡീകമ്മീഷനിങ്ങിലേക്ക് നമുക്ക് മുല്ലപ്പെരിയാർ ഡാമിനെ കൊണ്ടുവരണമെങ്കിൽ ഇന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ആ ടണലിൻ്റെ ഹൈറ്റ് 50 അടിയിലേക്ക് താഴ്ത്തുക. ഇന്നിപ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ആ ടണൽ 104 അടി ഹൈറ്റിലാണ് ആ ടണലിരിക്കുന്നത്. നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ കാണുന്ന പെൻസ്റ്റോക്ക് പൈപ്പ് ലൈൻ ഘടിപ്പിച്ചിരിക്കുന്നത് ഡാമിൻ്റെ ഹൈറ്റിൽ നിന്ന്, ചുവട്ടിൽ നിന്ന് നോക്കുമ്പോൾ 104 അടി ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ടണലിലൂടെയാണ് നമ്മൾ വെള്ളം കൊണ്ടുപോകുന്നത്. അവിടെ ഒരു ചെറിയ ഡാമുണ്ട്, ആ ഡാമിൻ്റെ പേരാണ് ഫോർബേ ഡാം. ആ ഫോർബേ ഡാമിലാണ് ഈ പെൻസ്റ്റോക്ക് പൈപ്പ് ലൈൻ ഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മളിന്ന് പറയുന്നത് ആ ടണൽ 50 അടിയിലേക്ക് ഒന്നുകിൽ താഴ്ത്തുക, അല്ലെങ്കിൽ 50 അടി ഹൈറ്റ് ഈ 104 അടി ടണലിന് ഹൈറ്റിലിരിക്കുന്ന ടണലിന് പകരം 50 അടിക്ക് മറ്റൊരു ടണൽ നിർമ്മിക്കുക. അപ്പോൾ ഡാമിലെ ജലനിരപ്പ് 50 അടിയിലേക്ക് ലോവർ ചെയ്യാൻ പറ്റും. അങ്ങനെ വാട്ടർ ലെവൽ 50 അടിയിലേക്ക് ലോവർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാം ഡീകമ്മീഷൻഡ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിരിക്കുന്ന ഒരു വാട്ടർ ലെവലിലേക്ക് മുല്ലപ്പെരിയാർ ഡാം എത്തുകയും അതൊരു പെർമനൻ്റ് ഡീകമ്മീഷനിങ്ങിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ ഡാമിൻ്റെ പ്രഷർ ഏതാണ്ടൊരു 60% ഡാമിൻ്റെ പ്രഷർ കുറയ്ക്കണം. പിന്നീടുള്ള ആ വെള്ളത്തിന് നിലവിലുള്ള ആ ഡാമിൻ്റെ സ്ട്രക്ചറിനെ അല്ലെങ്കിൽ നിലവിലുള്ള ഡാമിനെ തള്ളിക്കളഞ്ഞ് ഒരു ദുരന്തമുണ്ടാക്കാനുള്ള പ്രഷർ ഡാമിലെ വെള്ളത്തിനുണ്ടാവില്ല. മലയാളിക്കെക്കാളും സുരക്ഷിതമായി മുല്ലപ്പെരിയാറിന് താഴെ ജീവിക്കാം. തമിഴ്നാടിന് നമ്മൾ പറയുന്ന ഈ 50 അടി ഹൈറ്റിൽ തീർക്കുന്ന പുതിയ ടണൽ കൊണ്ട് 55 അടി വെള്ളം, അതായത് ഈ 104 അടി ഡെഡ് സ്റ്റോറേജിന് താഴോട്ടുള്ള ഏതാണ്ട് 55 അടി വെള്ളം തമിഴ്നാടിന് കൂടുതൽ കിട്ടും. അപ്പം നമ്മുടെ മുദ്രാവാക്യങ്ങൾ തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ എന്ന നമ്മുടെ ആ മുദ്രാവാക്യമാണ്. അതിനോട് യോജിക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം പുതിയ ഡാം കെട്ടാതെ ജലനിരപ്പ് താഴ്ത്തിക്കൊണ്ട് ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡീകമ്മീഷനിങ്ങിലൂടെ തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും ഉറപ്പാക്കാൻ കഴിയും. ഇതാണ് മുല്ലപ്പെരിയാറിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ശാശ്വതമായ ഒരു പരിഹാരം. മാത്രമല്ല 3000-4000 കോടി രൂപയുടെ പുതിയ ഡാം നമുക്ക് ആവശ്യമില്ല. അതിൻ്റെ കാരണവും കൂടി നമ്മൾ എല്ലാവരും കേൾക്കണം, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം 1000 ഏതാണ്ട് കുമളിയിലെ തടാകം, തേക്കടി തടാകം കമ്പത്ത് നിന്ന് ഏതാണ്ട് 1300 അടി ഉയരത്തിലാണ് ഈ തേക്കടി തടാകത്തിൽ വെള്ളം കിടക്കുന്നത്.
വെള്ളം ഉപയോഗിക്കുന്ന മനുഷ്യർ താമസിക്കുന്ന 1300 താഴെയാണ്. ഇത്രയും ഉയരത്തിൽ കിടക്കുന്ന വെള്ളം താഴ്വാരങ്ങളിൽ 1300 താഴെ താമസിക്കുന്ന മനുഷ്യർക്ക് കൊടുക്കാൻ എന്തിനാണ് ഒരു പുതിയ ഡാം? ആ പുതിയ ഡാം ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു കാര്യം, ഒരു പുതിയ ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തി തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും എക്കാലവും ഉറപ്പാക്കാൻ കഴിയുമെങ്കിൽ എന്തിനാണ് അത്തരത്തിലൊരു അനാവശ്യമായ ഒരു ഡാം നാം കെട്ടുന്നതെന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. സാറ് പറഞ്ഞൊരു പോയിന്റ് വളരെ കറക്റ്റാണ്. കാരണം കേരളത്തിൽ നമ്മൾ പറയാം ഭൂകമ്പ സാധ്യത മേഖലയൊക്കെ ആയി, ഇത്രയും ഭൂകമ്പ സാധ്യത മേഖലയായി ഉയരാനുള്ള കാരണമൊക്കെ ഇത് ഒരുപാട് ഡാമുകൾ കെട്ടി നിർത്തിയേക്കുന്നത് കൊണ്ടാണെന്ന് പല ആളുകളും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാമുകൾ പരമാവധി കുറഞ്ഞിരുന്നാൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ ഈ സാറ് പറഞ്ഞ ഈ ഒരു കാര്യം നമ്മളെല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. കാരണം മേളിലുള്ള ഡാമിലെ വെള്ളം താഴേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും പാടുപെടേണ്ട കാര്യമില്ല. ഒരു ടണലൂടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കൂടുതലായിട്ട് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാം. സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. സാറ് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു പോലെ തന്നെ നമ്മുടെ പരപ്പുറത്തിരിക്കുന്ന ടാങ്കിലെ വെള്ളം താഴേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്തിന് ഗവേഷണം നടത്തണം എന്നൊരു ചോദ്യം സാറ് മുമ്പ് ചോദിച്ചിരുന്നു. അപ്പം അത് കറക്റ്റായിട്ടൊരു കാര്യം തന്നെയാണ്. പക്ഷേ അപ്പോഴും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാറേ, നിലവിലിപ്പം ഈ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം അവർ കൊണ്ടുപോകുന്നത് ജലസേചനത്തിന് മാത്രമല്ലല്ലോ, അവിടെ അവർ പവർ ജനറേഷൻ ചെയ്യുന്നുണ്ട്. ഏകദേശം 500 crore പവർ എങ്കിലും അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അതിന് തടസ്സം എന്തെങ്കിലും ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, തമിഴ്നാടിൻ്റെ വൈദ്യുതി ഉൽപ്പാദനമോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് തമിഴ്നാടിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മുല്ലപ്പെരിയാർ ഡാമിൻ്റെ തൊട്ട് താഴെ മുതൽ അങ്ങോട്ട് കൊച്ചി വരെ ഈ പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്ന മനുഷ്യരുണ്ട്. ഈ മനുഷ്യരുടെ ഒരവസ്ഥ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡാം നിയന്ത്രിതമായാണ് തുറന്നു വിട്ടത്, 8000 ഘനയടി വെള്ളമാണ് താഴേക്ക് തുറന്നു വിട്ടത്. വെളുപ്പിന് 2 മണിക്കാണ് മുന്നറിയിപ്പ് പോലുമില്ലാതെയാണ് തമിഴ്നാട് ജലം തുറന്നു വിട്ടത്. അന്ന് ഭയന്ന് ഓടിയ മനുഷ്യരുണ്ട് ഈ വെള്ളക്കടവിൽ. അവരുടെ വീടിനകത്തേക്ക് രാത്രിയിൽ വെള്ളം കയറി വരുന്നു. ഈ ഡാമിനെക്കുറിച്ച് ഒരുപാട് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൈക്കുഞ്ഞുങ്ങളുമൊക്കെയായി ഇറങ്ങി ഓടിയ ആളുകൾ വരെ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ട കാഴ്ചയാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ വൈദ്യുതി ഉൽപ്പാദനം എന്നത് അതല്ല നമ്മുടെ ചർച്ച, അല്ലെങ്കിൽ ആ വഴിക്കല്ല നമ്മുടെ ചർച്ച പോകേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മുടെ ചർച്ച പോകേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയെക്കുറിച്ചാണ്. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് മുതൽ അങ്ങ് ആലുവ വരെയുള്ള പ്രദേശത്ത് താമസിക്കുന്ന മനുഷ്യരുടെ ജീവനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. നമ്മൾ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. വൈദ്യുതി ഉൽപ്പാദനത്തെക്കുറിച്ച് അനൂപ് പറഞ്ഞല്ലോ, വൈഗ ഡാമിൽ തന്നെ ഒരു പവർ ഹൗസ് ഉണ്ട്. വൈഗ ഡാമിൻ്റെ ഹൈറ്റ് നമുക്കറിയാമല്ലോ. ആ വൈഗ ഡാമിൽ ഉള്ള പവർ ഹൗസ് ഡാം ടാക് പവർ ഹൗസ് എന്ന് പറയും. അതിനകത്തുനിന്ന് 5 MW വൈദ്യുതി തമിഴ്നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മലയിൽ നിന്ന് താഴോട്ട് ഒഴുകി വരുന്ന വെള്ളത്തെ വൈദ്യുതി ഉൽപ്പാദനം നടക്കുകയില്ല എന്നുള്ളത് വളരെ നമ്മൾക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം പോലുമില്ല. അതിനേക്കാൾ 100 MW ഇപ്പം 140 MW വൈദ്യുതിയാണ് മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിച്ച് തമിഴ്നാട് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ 10 MW കുറഞ്ഞാലോ 20 MW കുറഞ്ഞാലോ തമിഴ്നാടിന് നമ്മളോട് കലഹിക്കത്തില്ല. കാരണം വൈദ്യുതി അല്ല തമിഴ്നാടിൻ്റെ പ്രശ്നം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തമിഴ്നാടിൻ്റെ എക്കാലത്തെയും വലിയ ആവശ്യം ജലമാണ്. ഇവിടെ നമ്മൾ പറയുന്ന പുതിയ ടണലിലൂടെ 55 അടി വെള്ളം തമിഴ്നാടിന് കൂടുതൽ കിട്ടും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പം നമുക്ക് ജലം കൊടുക്കാനുള്ള എഗ്രിമെൻറ്റേ നമ്മൾ തമ്മിലുള്ളൂ. അതും നമ്മൾ ഓർക്കണം. ഒറിജിനൽ ലീസ് എഗ്രിമെൻറ്റിൽ, പാട്ടക്കരാറിൽ കുടിവെള്ളവും ജലസേചനവും മാത്രമേ അതിനകത്ത് നമ്മൾ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളൂ. ഒരു കരാറിൻ്റെ ലംഘനവും നമ്മൾ ഈ നിർദ്ദേശം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. കരാറിൻ്റെ ലംഘനമൊന്നും അവിടെ ഇല്ല. അവർക്ക് കുടിവെള്ളവും ജലസേചനവും. അവിടെ വൈദ്യുതി കരാറിൻ്റെ വൈദ്യുതി ഉൽപ്പാദനം കരാറിൻ്റെ ലംഘനമാണെന്ന് 1942 തിരുവിതാംകൂർ ദിവാന് ബ്രിട്ടീഷ് കോടതിയിൽ ഫയൽ ചെയ്ത കേസിന് അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് നളിനിരഞ്ജൻ ചാറ്റർജി എന്ന് പറയുന്ന ഒരു വൺ മാൻ ട്രിബ്യൂണലിനെ വെച്ചിരുന്നു. ആ ട്രിബ്യൂണൽ വാദം കേട്ട ശേഷം വിധിച്ചത് വൈദ്യുതി ഉൽപ്പാദനം കരാറിൻ്റെ ലംഘനമാണെന്നാണ്. അത് ആ വിധി ഇന്നും നിലനിൽക്കുന്നുണ്ട്.
ആ വിധി ഇന്നു വരെ നമുക്ക് നടപ്പാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം 1952 മുമ്പ് ബാക്കി 3 പെൻ സ്ട്രോക്ക് പൈപ്പ് ലൈനും കൂടി ഇട്ട് തമിഴ്നാട് വൈദ്യുതി ഉൽപ്പാദനം ഫുൾ തോതിലേക്ക് ഫുൾ സ്വിങ്ങിലേക്ക് വർദ്ധിപ്പിക്കുക ചെയ്തത്. അതിനെ ഇന്ന് വരെ പിന്നീട് നമ്മൾ അതിനെ കോടതിയിൽ ചോദ്യം ചെയ്തിട്ടില്ല. എന്തായാലും 10 മെഗാവാട്ടോ 15 മെഗാവാട്ടോ വൈദ്യുതി കുറഞ്ഞാൽ പോലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തമിഴ്നാടിന് കഴിയും. വൈദ്യുതി ഉൽപ്പാദനമല്ല തമിഴ്നാടിൻ്റെയും പ്രശ്നം, അവരുടെ പ്രശ്നം വെള്ളമാണ്. നമ്മുടെ പ്രശ്നവും വൈദ്യുതി ഉൽപ്പാദനമല്ല, നമ്മുടെ പ്രശ്നം സുരക്ഷയാണ്. എനിക്കുണ്ടായിരുന്ന ഒരു ആശങ്ക അതായിരുന്നു കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, തമിഴ്നാട് ഈ വെള്ളം കൊണ്ടുപോയി കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഉൽപ്പാദനത്തിന് തടസ്സം വന്നു കഴിഞ്ഞാൽ അവർ ഒരുപക്ഷെ പുതിയ ഡാമിനോ ടണലിനോ ഒക്കെ സമ്മതിക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതേതായാലും തീർന്നല്ലോ. ഇനി മറ്റൊരു ചോദ്യം ഉള്ളത് സാറേ, നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ 104 അടിയിൽ നിന്നും ആകുമ്പോൾ വെള്ളം പോകുന്നത് കുറച്ച് 50 അടിയാകുമ്പോൾ നമ്മൾ വെള്ളം പോകുന്ന കാര്യത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് നിലവിൽ തേക്കടി എന്ന് പറഞ്ഞൊരു ടൂറിസം വിനോദസഞ്ചാര കേന്ദ്രം, ബോട്ടിങ് ഒക്കെ തന്നെ ഇല്ലാതാവുന്നൊരു സാഹചര്യം വരില്ലേ? അതിനെപ്പറ്റി എന്താണ് സാറിൻ്റെ അഭിപ്രായം? നമ്മൾ മലയാളികൾ സംസാരിക്കേണ്ടത് തമിഴ്നാടിൻ്റെ വൈദ്യുതി ഉൽപ്പാദനത്തെക്കുറിച്ചോ കേരളത്തിൻ്റെ ടൂറിസത്തെക്കുറിച്ചോ അല്ല. നമ്മൾ വർഷങ്ങളായി നമ്മൾ ഉയർത്തുന്ന പ്രശ്നം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ താഴ്വരകളിൽ കഴിയുന്ന ഡൗൺസ്ട്രീമിൽ കഴിയുന്ന മനുഷ്യരുടെ ജീവനെക്കുറിച്ചാണ് നമ്മുടെ ആശങ്ക. ഇത് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ആശങ്ക തന്നെയാണ്. അല്ലെങ്കിൽ വിദേശത്ത് പോയ ആളുകൾ, അവർക്കാർക്കും ഈ ആശങ്കയില്ലെന്നോ അവരെ ഇതിലൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നോ എന്ന് നമ്മൾ കരുതണ്ട. കാരണം ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ വിഷയങ്ങളെ ശ്രദ്ധിക്കുകയും ഒരുപാട് കേരളത്തിലെ അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിക്കുകയും വിവരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ വീഡിയോ ഇന്നിപ്പം അനൂപ് ചെയ്യുന്നത്. തേക്കടിയിലെ ടൂറിസത്തിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ടുകൾ വളരെ അപര്യാപ്തമാണ്. 10-30% ആളുകളിൽ കൂടുതൽ അവിടുന്ന് ബോട്ടിങ്ങിന് പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് ബോട്ടുകൾ 4-5-6 ബോട്ടേ ഉള്ളൂ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന്. അതിൽ പലപ്പോഴും 1-2 എണ്ണം കേടായിരിക്കും. 30% ആളുകളാണ് അവിടെ നിന്ന്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമ്മൾ തേക്കടി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഈ വനത്തിലൂടെ നടന്നു പോകുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും സ്വാഭാവികമായിട്ടൊരു കുമളി എന്ന ഒരു ടൗണും ഒരുപാട് റിസോർട്ടുകളുടെ മുതൽ മുടക്കുകളും ഒക്കെ അവിടെയുണ്ട്. ഈ ആശങ്ക ശരിക്കും നമ്മൾ അവഗണിക്കാൻ പറ്റുന്നതല്ല. കാരണം നമ്മുടെ ടൂറിസത്തിന് വളരെ പ്രാധാന്യമുള്ളൊരു മേഖലയാണ് തേക്കടി. അപ്പോൾ തേക്കടിക്ക് നമ്മുടെ ടൂറിസത്തിന് ബദലുകൾ കണ്ടെത്താൻ നമുക്ക് കഴിയണം. ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, മനുഷ്യർ കൂടിനകത്ത് അല്ലെങ്കിൽ വേലിക്കകത്ത് നിന്നുകൊണ്ട് മൃഗങ്ങൾ വനത്തിനകത്ത് നിൽക്കുകയും സ്വതന്ത്രരായി മൃഗങ്ങൾ വനത്തിനകത്ത് നിൽക്കുകയും നമ്മൾ മനുഷ്യർ ഈ ഒരു വേലിക്കകത്തൂടെ നടന്നു പോയി നമ്മൾ മൃഗങ്ങളെ കാണുന്ന അത്തരത്തിലുള്ള ടൂറിസമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ എന്ത് ബദൽ മാർഗങ്ങൾ ടൂറിസത്തിന് നമുക്ക് ഒരുപാട് ബദലുകളുണ്ട്. നമുക്ക് ടൂറിസത്തെ ഇടുക്കിയിലെ ടൂറിസത്തെ നമ്മൾ ഇതുവരെ വേണ്ട വിധത്തിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. കാരണം 70 TMC വെള്ളം കിടക്കുന്ന വിശാലമായൊരു ഒരു ഒരു തടാകം നമുക്കുണ്ട് എന്ന് പറഞ്ഞ് ഇടുക്കി തേക്കടിയിലെ ടൂറിസം മുഴുവൻ നമ്മൾ ഇങ്ങോട്ട് മാറ്റണമെന്നല്ല. കുമരകവും പരുന്തുംപാറയും അഞ്ചുരുളിയും അതുപോലെ തന്നെ വാഗമണ്ണും അതുപോലെ തന്നെ തേക്കടിയും രാമക്കൽമേടും മൂന്നാറും ഉൾപ്പെടെയുള്ള ഒരു ടൂറിസ്റ്റ് സർക്യൂട്ട് ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ പറ്റും. അവിടെ തേക്കടിക്ക് ഒരു നഷ്ടവും വരാത്ത വിധത്തിൽ, ടൂറിസത്തിന് ഒരു നഷ്ടവും വരാത്ത വിധത്തിൽ ബദലുകൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. അത് വിദഗ്ധർ ചർച്ച ചെയ്യട്ടെ. അതിനേക്കാളെല്ലാം ഉപരി നമുക്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് തേക്കടിയിലെ ടൂറിസമോ തമിഴ്നാട്ടിലെ വൈദ്യുതി ഉൽപ്പാദനമോ അല്ല, മുല്ലപ്പെരിയാറിൻ്റെ താഴോട്ട് വള്ളക്കുടവ് മുതലങ്ങ് കൊച്ചി വരെയുള്ള മനുഷ്യരുടെ ജീവൻ്റെ പ്രശ്നമാണ് കേരളം ഗൗരവമായി കാണേണ്ടത്. അതുതന്നെയാണ് കേരളം ആശങ്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ. അല്ലാതെ മുല്ലപ്പെരിയാർ അല്ലെങ്കിൽ തേക്കടിയിലെ ടൂറിസം ആരും ആശങ്കപ്പെടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ സാറിനോട് നമ്മൾ ചോദിച്ച രണ്ട് കാര്യത്തിനും വ്യക്തമായ ഉത്തരം സാറ് തന്നു. ഒന്ന്, വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ തമിഴ്നാടിന് കുറവ് വരുമ്പോൾ തമിഴ്നാട് പുതിയ ഡാം എന്നുള്ളത് മാറ്റിയിട്ട് ടണലിന് സമ്മതിക്കുമോ എന്നുള്ളൊരു കാര്യത്തിലുള്ള മറുപടി, അതായത് നമ്മുടെ വിഷയം അതല്ല എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം തേക്കടിയിലെ ബോട്ടിംഗ്, 110 അടി വെള്ളമുണ്ടെങ്കിലേ ബോട്ടിംഗ് നടക്കുകയുള്ളൂ, അപ്പോൾ 50 അടി ആയി കഴിഞ്ഞാൽ ബോട്ടിംഗ് നടക്കില്ലല്ലോ എന്നൊരു ചോദ്യത്തിന് മറുപടി സാറ് വ്യക്തമായിട്ട് പറഞ്ഞു. കാരണം നമ്മൾ പലരും ചോദിക്കുന്നുണ്ട് തമിഴ്നാടിന് വെള്ളം കേരളത്തിന് സുരക്ഷ എന്നുള്ളതാണ്. കേരളത്തിലെ ഒരു ജീവന് പകരമായിട്ട് ലോകത്തിലെ എത്ര ലിറ്റർ വെള്ളം ഒരു മനുഷ്യൻ്റെ ജീവന് പകരമായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും
എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതാണ്, ഒരു മനുഷ്യജീവന് പകരമായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കേരളത്തിലെ 50 ലക്ഷം ആളുകളുടെ ജീവനാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ഞാൻ ഏറ്റവും എൻ്റെ ഹൃദയത്തിൽ തൊട്ട് അത് പറയുന്നതിൻ്റെ കാര്യം ഞാൻ വള്ളക്കടവുകാരനാണ് എന്നുള്ളത് കൊണ്ടാണ്. അതായത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഏറ്റവും അടുത്തുള്ള ജനവാസ മേഖലയായിട്ടുള്ള ഒരു ഗ്രാമമാണ് എൻ്റേത് വള്ളക്കടവ്. സാറ് പറഞ്ഞ പോലെ നമ്മുടെ ജീവനാണ് ഏറ്റവും പ്രധാനം, അതിനു മുമ്പിൽ നമ്മൾ മറ്റൊന്നും വിലപ്പെട്ടതായി കാണുന്നില്ല. എങ്കിൽ തന്നെയും ഇടയ്ക്ക് ഉയർന്നു വന്ന ഒരു ക്വസ്റ്റ്യൻ കൊണ്ടുണ്ട് സാറേ. ഇപ്പോൾ നമ്മൾ നിലവിൽ 50 അടിയായിട്ട് നമ്മൾ കുറയ്ക്കുമ്പോൾ, ഇപ്പം നിലവിൽ 126 വർഷമായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ, അതിനൊരു കോട്ടം സംഭവിക്കില്ല. ഇത്രയും വെള്ളം ഇറങ്ങി പോകുമ്പോൾ അവിടുത്തെ ഒരു മൊത്തത്തിലുള്ള ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു ചേഞ്ച് ഉണ്ടാവില്ലേ? അത് നമ്മളെ എങ്ങനെയെങ്കിലും ബാധിക്കുമോ? ആവാസ വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ പറയുമ്പം, ആവാസ വ്യവസ്ഥ വെച്ചാൽ ഈ കാട്ടിലെ ആന വെള്ളം കുടിക്കാൻ വരുന്നു, മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾക്കും തട്ടുകേട് സംഭവിക്കാൻ സാധ്യതയില്ലേ? അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, അതായത് വനത്തിലുള്ള ജീവജാലങ്ങൾ, അതിലേറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്ന മൃഗം ആനയായിരിക്കാം. മറ്റ് മൃഗങ്ങളൊക്കെ വെള്ളം നക്കിയാണ് കുടിക്കുന്നത്, അല്ലെങ്കിൽ മാനുകൾ കുറച്ച് വെള്ളം കുടിക്കുമായിരിക്കാം, കാട്ടുപോത്ത് കുടിക്കുമായിരിക്കാം. എങ്കിലും ഇതിനൊക്കെ കുടിക്കാനുള്ള 50 അടി വെള്ളം, ഡാമിൽ കിടക്കുന്ന ഈ 50 അടി വെള്ളം, അതായിരിക്കും നമ്മൾ പറയുന്ന ടണൽ കുഴിച്ചതിന് ശേഷമുള്ള ഡെഡ് സ്റ്റോറേജ്. വിദഗ്ധർ പറയട്ടെ, ഇത് അല്പം കൂടി വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, ഡാമിലെ ഈ ജീവജാലങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് വിദഗ്ധർ പറയുകയാണെങ്കിൽ, 10ഓ 60 അടിയിലോ 70 അടിയിലേക്കോ ജലനിരപ്പ് താഴ്ത്തിയാൽ മതി. അവിടെ ടണൽ മുഖത്ത് ഷട്ടറുണ്ട്, ആ ഷട്ടർ അവിടെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് ഷട്ടർ നമുക്ക് അടച്ചുകൊണ്ട് തന്നെ ഈ ജീവജാലങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം അവിടെ സ്റ്റോർ ചെയ്തിട്ട് അതിൻ്റെ ബാക്കി തമിഴ്നാട്ടിലേക്ക് ഒഴുകിയാൽ മതി. അതൊക്കെ മനുഷ്യരുടെ സാമാന്യ ബുദ്ധിക്കും അല്ലെങ്കിൽ എക്സ്പേർട്ടുകളുടെ ചിന്തയ്ക്കും ഒക്കെ നമുക്ക് വിടേണ്ട കാര്യങ്ങളാണ്. ആ കാട്ടിൽ എത്ര ജീവജാലങ്ങളുണ്ടോ ആ ജീവജാലങ്ങൾക്ക് മുഴുവൻ കൊടുക്കാനുള്ള വെള്ളം, അതിന് 104 അടി വെള്ളം തന്നെ കിടക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. 104 അടി ഡെഡ് സ്റ്റോറേജ് വാട്ടർ കൊണ്ട് ഇപ്പോൾ ജീവജാലങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ ജലനിരപ്പ് അല്പം കൂടെ താഴ്ത്തിയാലും ഒരു തരത്തിലും ഇവിടുത്തെ ജീവജാലങ്ങളുടെ കുടിവെള്ളം മറ്റൊന്നിനും അവർക്ക് ആവശ്യമില്ല. വെള്ളം മനുഷ്യരെ പോലെ അവർക്ക് കുടിവെള്ളം മാത്രം മതി. അതുകൊണ്ട് അതുങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഈ ഡാമിലുണ്ടാവും, അതിനൊരു കുറവും വരില്ല. അവരുടെ അന്നുള്ള ആവശ്യങ്ങൾക്കുള്ള വെള്ളം അവിടെ ഉണ്ടാവും. പിന്നെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് അനൂപ് സൂചിപ്പിക്കുകയുണ്ടായി. ഒരു കാര്യം നമ്മൾ ഓർക്കണം, 1978 സെൻട്രൽ വാട്ടർ കമ്മീഷൻ ജലനിരപ്പ് താഴ്ത്തി കഴിഞ്ഞിട്ട് ഒരു 16 അടി വെള്ളം കുറഞ്ഞ ആ പ്രദേശത്ത് ഇന്ന് നമ്മൾ ബോട്ടയിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാം, പുതിയ വൃക്ഷങ്ങൾ വളർന്ന് നിൽപ്പുണ്ട്. ഈ 16 അടി ജലനിരപ്പ് താഴ്ന്ന പ്രദേശത്ത് നമ്മളാരും കൊണ്ട് വെച്ച് പിടിപ്പിച്ചതല്ല, അത് സോഷ്യൽ ഫോറസ്ട്രിയോ ആരും അവിടെ നട്ടുവളർത്തിയതല്ല, അവിടെ ഒരു സ്വാഭാവിക വനം. അത് പണ്ട് 152 അടി ജലനിരപ്പ് ഉയർന്നു നിന്ന സമയത്ത് അതിൻ്റെ പുറകെ അവിടെ ആ 152 അടി ജലനിരപ്പിൻ്റെ പുറകിലുള്ള പഴയ പ്രായമായ മരങ്ങളും ഈ 16 അടി വെള്ളം താന്ന് കഴിഞ്ഞ് അവിടെ പുതിയതായിട്ട് കിളിർത്ത് വന്ന പുതിയ മരങ്ങളും നമുക്ക് കാണാം. അപ്പം നമുക്ക് എത്രയോ ഹെക്ടർ പുതിയ വനമാണ് ഉണ്ടാകാൻ പോകുന്നത്. ആവാസ വ്യവസ്ഥയ്ക്ക്, ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് 100 കണക്കിന് ഹെക്ടർ പുതിയ വനവും കൂടി ഉണ്ടായി. അവരുടെ ആവാസ വ്യവസ്ഥ കുറേ കൂടി സുഗമമാകുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ 16 അടി വെള്ളം താന്നപ്പോൾ പുതിയതായി ഉണ്ടായ ഒരു വനം, ഒരു നിബിഡമായ ഒരു വനം, അത് നമ്മൾ കാണണം. ഇനിയും ജലനിരപ്പ് 50 അടിയിലേക്ക് താഴ്ത്തുമ്പോൾ കുറേ കൂടി നിബിഡമായ ഒരു പുതിയ നിര, വൃക്ഷവും വനവും കൂടി രൂപപ്പെടും. അതും ഈ വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ആവാസ വ്യവസ്ഥയെ കുറേ കൂടെ സുഗമമാക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം. തീർച്ചയായിട്ടും ശരിയല്ലേ, സാറ് പറഞ്ഞ കാര്യം ശരിയാണ്. കാരണം നമ്മുടെ ആദ്യത്തെ ആശങ്ക 8,000 ഏക്കറിലുള്ള വനഭൂമി നശിച്ചുപോയി എന്നുള്ളതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും 50 അടി താഴ്ത്തുമ്പോൾ അത്രയും ഭാഗത്തോടെ പുതിയ വനമേഖല സൃഷ്ടിക്കപ്പെടുകയല്ലേ, പുതിയ ആവാസ വ്യവസ്ഥകളുണ്ടാവും. ഇപ്പം ആനയെ സംബന്ധിച്ച്, ആനയാണെങ്കിലും മറ്റു മൃഗങ്ങളൊക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി വന്ന് നാശനഷ്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് 50 അടിയുടെ ഇറങ്ങി വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് കോമൺ സെൻസിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അവർ ആ വെള്ളം കാണുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുടിച്ചോളും എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്.
അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമുക്കാണല്ലോ ഒരു ചിന്ത വരും, ഒരു പുതിയ ഡാം കെട്ടി ഇനിയും അത് 152 അടി വെള്ളം നിറച്ചു വെച്ചുകൊണ്ട് വീണ്ടും നാളെ ഒരു സമയത്തേക്ക് ഒരു ഭീഷണി ആവേണ്ടതുണ്ടോ, അതോ നമുക്ക് ആവശ്യം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവിടുത്തെ ജലനിരപ്പ് കുറച്ചുകൊണ്ട് നാളെ ഒരു സമയത്തും ഒരു തരത്തിലുള്ള ഒരു ആശങ്കയും ഇല്ലാത്ത പോലെ, യാതൊരു പേടി സ്വപ്നമായി വീണ്ടും ഒരു ഡാം മാറാത്തത് പോലുള്ളൊരു സാഹചര്യമാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, നമുക്ക് തന്നെ ചിന്തിച്ചു നോക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ.